നമസ്തേ. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഇയറിലെ ഇന്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷെ പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഇന്റഗ്രേഷന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫംഗ്ഷന്റെ എല്ലാ ഇന്റഗ്രൽസ് നന്നായി പഠിച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട് ഇരിക്കാൻ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്നിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഇപ്പൊ ഇവിടെ എല്ലാം എക്സ് എന്നുള്ള വേരിയബിളിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് മറ്റൊരു വേരിയബിളിലോട്ട് മാറ്റി നമുക്കിത് എളുപ്പത്തിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ സൈൻ എം എക്സ് ഡി എക്സ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാം എക്സ് എന്നുള്ള വേരിയബിളിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ അറിയാം മൈനസ് കോസ് എക്സ് ആണെന്ന്, പക്ഷെ സൈൻ എം എക്സിന്റെ അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ എം എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ ഇതിനെ മറ്റൊരു വേരിയബിളിലോട്ട് മാറ്റും. ഈ തുടക്കത്തിലെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കുറെ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഞാന് ഈ എം എക്സ് എന്നുള്ള വേരിയബിൾ എക്സ് ഉള്ള എം എക്സിന് ഞാൻ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്തേ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിഫറൻഷിയേറ്റിംഗ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എം ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഈക്വൽ ടു യുവിന്റെ ഡെറിവേറ്റീവ് ഡി യു. അപ്പൊ ഇവിടെ എക്സിലല്ലേ തന്നിരിക്കുന്നത്, അപ്പൊ നമുക്ക് ഡി എക്സ് മാറണം. ഈ ഡി എക്സും കൂടെ മാറി യു എന്നുള്ള വേരിയബിളിലാകണം. അപ്പൊ ഇവിടെ ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ എം. എങ്ങനെ എഴുതാം? അങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? ഇന്റഗ്രൽ സൈൻ എം എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ സൈൻ എം എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എം എക്സ് നമ്മൾ യു എന്ന് കൊടുത്തില്ലേ, എം എക്സിന് യു എന്ന് കൊടുക്കുമ്പോ സൈൻ യു. ഇനി ഡി എക്സ് ഇല്ലേ, അപ്പൊ എം എക്സിന് പകരം നമ്മള് ഈ എം എക്സിന് പകരം നമ്മൾ യു എന്ന് കൊടുത്തു. ഇനി ഡി എക്സ് മാറണം, ഡി എക്സിന് അവരോട് എന്താ വന്നിരിക്കുന്നത് നോക്കെ, ഡി എക്സിന് പകരം ഡി യു ബൈ എം. ഇവിടെ ഈ എം കോൺസ്റ്റന്റ് അല്ലേ, ഇവിടെ നമുക്ക് ആ എം വെളിയിൽ എടുത്താൽ വൺ ബൈ എം ഇൻറ്റു ഇന്റഗ്രൽ സൈൻ യു ഡി യു. അപ്പൊ ഇന്റഗ്രൽ സൈൻ യു ഡി യു നമ്മൾ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് പോലെ തന്നെയല്ലേ, അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? വൺ ബൈ എം ഇൻറ്റു സൈൻ യുവിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് യു, പിന്നെ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനും കൂടെ, വിച്ച് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് നമ്മൾ എന്ത് വേണം, ഈ യു മാറ്റി എക്സിലോട്ട് മാറ്റണം. അപ്പൊ ആൻസർ എന്തായി? മൈനസ് വൺ ബൈ എം ഇൻറ്റു കോസ് യുവിന് പകരം എം എക്സ് പ്ലസ് സി. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്തെങ്കിൽ ഡയറക്റ്റ് എഴുതാം. ഇപ്പൊ സൈൻ എം എക്സ്, സൈൻ എം എക്സ് എന്നാൽ അതിന്റെ ഇന്റഗ്രൽ കാണാം. സൈനിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എം എക്സ്, പിന്നെ ഇവിടെ കോൺസ്റ്റന്റ് വരുന്നത് ബൈ വരും. ഇപ്പൊ സൈൻ എ എക്സ് ആണെങ്കിലോ മൈനസ് കോസ് എ എക്സ് ബൈ എ. ഇപ്പൊ സൈൻ സെവൻ എക്സ് ആണെങ്കിലോ, സൈൻ സെവൻ എക്സ് ആണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇത് ഇന്റഗ്രൽ ഇന്റഗ്രൽ സൈൻ സെവൻ എക്സ് ഡി എക്സ്. അങ്ങനെയാണ് ഇതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? സൈൻ സെവൻ എക്സിന്റെ ഇന്റഗ്രൽ നമുക്ക് എന്ത് എഴുതാം? മൈനസ് കോസ് സെവൻ എക്സ് ബൈ സെവൻ പ്ലസ് സി. അപ്പൊ ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യനും ഈ കോൺസ്റ്റന്റ് വരുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇന്റഗ്രൽ എഴുതുക ആ ബൈ ആ കോൺസ്റ്റന്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്റഗ്രൽ ടു എക്സ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ്. ഇവിടെ നമുക്ക് നോക്കേണ്ടത് സൈൻ എക്സ് അല്ല, സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന് യു എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ? പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു യു. ഇനി അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? ടു എക്സ്, പിന്നെ എക്സിന്റെ ഡെറിവേറ്റീവ് കൂടെ വരും 2x dx. ഇപ്പൊ x സ്ക്വയറിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x dx is equal to du. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കിയേ, ഇവിടെ എന്തുണ്ട്? 2x ഉണ്ട്, dx ഉണ്ട്.
അപ്പൊ ആ 2x dx മൊത്തത്തിൽ മാറി, അതിന് പകരം എന്ത് മതി? du മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? ഇന്റഗ്രൽ ഇന്റഗ്രൽ 2x ഇൻടു സൈൻ ഓഫ് x സ്ക്വയർ പ്ലസ് 1 dx ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ x സ്ക്വയർ പ്ലസ് 1 ഇൻടു നമുക്ക് 2x dx ഒന്നിച്ച് എഴുതാം. Which is equal to integral sine x square plus 1 in the substitution kodute, x square plus 1 in u le, sine u. Inni, 2x dx, 2x dx in a full matinamukenda du in the vodka. Abi question in the imari integral sine u du naile, sine u in integral and the sine u in integral minus cos u plus c. ഈ ലാസ്റ്റ് നമുക്ക് യു മാറ്റാം. യുവിന് പകരം എന്ത് കൊടുക്കാം? യുവിന് പകരം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ മൈനസ് കോസ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി. നമ്മൾ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ നേരം നോക്കണ്ടെന്ന് വെച്ചാൽ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ എന്നാണ്. അപ്പൊ ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇപ്പൊ 2x സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡെറിവേറ്റീവ് ആണ് 2x. അപ്പൊ നമുക്ക് അറ്റേ ഗ്ലാൻസിന് അത് മനസ്സിലാവണം, ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് അതിനകത്തുണ്ടെന്ന്. അപ്പൊ നമുക്ക് ആ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx. ഇവിടെ നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് ക്വസ്റ്റ്യൻ അകത്തുണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? 1/1 + x². അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സും അതിന്റെ ഡെറിവേറ്റീവ് ഈ ക്വസ്റ്റ്യൻ അകത്തുണ്ട്. അപ്പൊ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന് എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ആ ഫംഗ്ഷന് യു എന്ന് കൊടുക്കണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടോ എന്ന്. പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എം എക്സ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ എം എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എം അതൊരു കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റ് ഉള്ളെങ്കിൽ നമുക്ക് അതിന് ഇട്ട് കൊടുക്കാം, നമുക്കൊരു പ്രശ്നവും ഇല്ല. അപ്പൊ ഇവിടെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും ഉണ്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ട്, ടാൻ ഇൻവേഴ്സ് എക്സും അതിന്റെ ഡെറിവേറ്റീവും ഉണ്ട്. അപ്പൊ അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? പുട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു യു. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സിന് ഡെറിവേറ്റീവ് എന്താണ്? 1/1 + x². ടാൻ ഇൻവേഴ്സ് എക്സിന് ഡെറിവേറ്റീവ് 1/1 + x². പിന്നെ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡി എക്സ് ഈക്വൽ ടു യുവിന്റെ ഡെറിവേറ്റീവ് ഡി യു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി മാറി? ഇന്റഗ്രൽ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു നമുക്കത് ഒന്നിച്ചെഴുതാം 1/1 + x² dx. അതിനെ ഒന്നിച്ചെഴുതിയത് അതിന് മൊത്തത്തിൽ പകരം നമുക്ക് ഡി യു കൊടുക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി? ഇന്റഗ്രൽ സൈൻ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം യു, എന്നിട്ട് 1/1 + x² പകരം ഡി യു. അപ്പൊ നോക്കിയാൽ ക്വസ്റ്റ്യൻ അങ്ങ് ചുരുങ്ങിയില്ലേ? ഇതെല്ലാം നമ്മൾ ഈ ഇട്ട മൂന്ന് ക്വസ്റ്റ്യനിൽ എന്താണ് ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് മാറി? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ സൈൻ യു ഡി യു ആയിട്ട് മാറി. അപ്പൊ സൈൻ യുവിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ യുവിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് യു പ്ലസ് സി. ഇനി യു മാറ്റാം, മൈനസ് കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ്. ഓക്കെ, ഇപ്പൊ കുറച്ചൊരു ഐഡിയ കിട്ടിയില്ല സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന്റെ. ഇനി നമ്മൾ കൂടുതൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ മനസ്സിലാകും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്റഗ്രൽ ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ എക്സ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഏതെങ്കിലും ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന്. നിങ്ങൾക്കറിയാം ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1/x. അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷനും ഉണ്ട്, ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, പുട്ട് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു യു. എന്തുകൊണ്ടാണ് ലോഗ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ആ ലോഗ് എക്സിന് ഡെറിവേറ്റീവ് ആ ക്വസ്റ്റ്യൻ അകത്തുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും?
1 log x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 by x dx equal to u ന്റെ ഡെറിവേറ്റീവ് du ദേഹോ നമ്മുടെ ക്വസ്റ്റ്യൻ അതുകൊണ്ട് എങ്ങനെ മാറും ഇന്റഗ്രൽ log x the whole square by x equal dx is equal to integral log x the whole square into നമുക്ക് ആ ഡി എക്സിന്റെ കൂട്ടത്തിൽ എങ്ങനെ എഴുതാം എന്താ വൺ ബൈ എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ലോഗ് എക്സിന് നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് യു അല്ലേ അപ്പൊ യു സ്ക്വയർ ഇൻറ്റു വൺ ബൈ എക്സ് ഡി എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം ഡി യു ഇനി എന്താണ് യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്താണ് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് അപ്പൊ ആ റിസൾട്ടാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ത് വരും യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ യു ക്യൂബ് ടു പ്ലസ് വൺ യു റേസ് ടു ടു പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ് യു ക്യൂബ് ബൈ ത്രീ പ്ലസ് സി നമ്മുടെ യു എന്താണ് യു എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ദ ഹോൾ ക്യൂബ് പ്ലസ് സി ഓക്കെ ഇത് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പറയുന്നത് ഇന്റഗ്രൽ വൺ ബൈ എക്സ് പ്ലസ് എക്സ് ലോഗ് എക്സ് ഇവിടെ ഡെറിവേറ്റീവും ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവും ഉണ്ടോ നമുക്ക് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ചായ തോന്നുന്നു ഒരു ലോഗ് എക്സും എക്സും ഒക്കെ കിടക്കുന്നു പക്ഷെ ഇങ്ങനെയിട്ട് നമുക്കിത് ചെയ്താൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് എടുക്കാൻ കഴിയണം ഇവിടെ പ്രത്യക്ഷത്തിൽ അത് സെപ്പറേറ്റ് ആക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്കിതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ സെപ്പറേറ്റ് ആക്കാം അത് എന്ത് ചെയ്യണമെന്നറിയാമോ ഇവിടെ ഇന്റഗ്രൽ വൺ ബൈ എക്സ് പ്ലസ് എക്സ് ലോഗ് എക്സ് അല്ലേ നമുക്ക് ആ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു എക്സ് കോമൺ എടുത്തൂടെ ആ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു എക്സ് കോമൺ എടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറും ഇന്റഗ്രൽ വൺ ബൈ ഇവിടെ എക്സ് കോമൺ എടുത്താൽ ബാക്കി എന്തായി ബാക്കി വൺ പ്ലസ് ലോഗ് എക്സ് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾ നോക്കിയേ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന് ആ ലോഗ് എക്സ് കിടപ്പുണ്ട് ഒരു വൺ ബൈ എക്സും ഉണ്ട് അപ്പൊ നമുക്ക് ലോഗ് എക്സ് മാത്രമായിട്ടും വേണേൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം പക്ഷെ ലോഗ് എക്സിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് അല്ലേ കിടക്കുന്നേ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ അതിനൊരു ഉപദ്രവവും ഉണ്ടാകും നമുക്കറിയാം ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് സീറോ ആയി പോകും അപ്പൊ നമുക്ക് ലോഗ് എക്സിന് വേണമെങ്കിൽ യു എന്ന് കൊടുക്കാം പക്ഷെ നമുക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത ഈ വണ്ണും കൂടെ ചേർത്ത് വേണമെങ്കിലും യു കൊടുക്കാം അപ്പൊ ഈ വണ്ണ് ഇതിന്റെ കൂടെ പോകുന്നതല്ലേ നല്ലത് അവിടെ നമുക്ക് ഇവിടെ എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം വൺ പ്ലസ് ലോഗ് എക്സിന് യു എന്ന് കൊടുക്കാം അപ്പം വൺ പ്ലസ് ലോഗ് എക്സിന് യു എന്ന് കൊടുക്കുമ്പോൾ വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് അപ്പൊ ഈ വൺ ബൈ എക്സും ഡി എക്സും കൂടെ ഡി യു ആയിട്ട് അങ്ങ് പോകും അപ്പൊ നമ്മളിവിടെ എങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് മാറ്റി ഇനി കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് പുട്ട് വൺ പ്ലസ് ലോഗ് എക്സ് ഈക്വൽ ടു യു ഇനി ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ ആണ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും വൺ ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഈ വൺ ബൈ നമുക്കിതിനെ അറേഞ്ച് ചെയ്ത വൺ ബൈ വൺ പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഇനി ഒരു എക്സ് ഇല്ലേ നമുക്കതിനെ അങ്ങോട്ട് മാറ്റി വൺ ബൈ എക്സ് ഡി എക്സ് എന്നാക്കാം വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൺ ബൈ ഈ ലോഗ് എക്സിന്റെ വൺ പ്ലസ് ലോഗ് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ യു എന്നല്ലേ കൊടുത്തത് അപ്പൊ എന്ത് വരും വൺ ബൈ യു വൺ ബൈ യു ഇനി വൺ ബൈ എക്സ് ഡി എക്സിന് പകരം എന്ത് വരും ഡി യു എന്ന് വരും ഇല്ലേ അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി വൺ ബൈ യു ഡി യു എന്നായി എന്താണ് വൺ ബൈ യുവിന്റെ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചു വൺ അതായത് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് അപ്പൊ വൺ ബൈ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് എക്സ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചു വൺ ബൈ യുവിന്റെ ഇന്റഗ്രൽ എന്താണ് വൺ ബൈ യുവിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് യു പ്ലസ് സി എന്താണ് ഇന്റഗ്രൽ
1 by x dx നമ്മൾ പഠിച്ചിട്ടുണ്ട് log mod x. log mod x നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത് ഓക്കേ അപ്പോൾ ലോ ഇന്റഗ്രൽ 1 by x dx ന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു ഇന്റഗ്രൽ log mod x ആയിരുന്നു ഇത് നമ്മൾ ഈ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്തത് ഇനി നമുക്ക് log mod u എന്ന് കിട്ടിയില്ലേ നീ u ഒന്ന് മാറ്റി കൊടു ലോ u മാറ്റുമ്പോൾ എന്ത് വരും log of u ന് പകരം എന്ത് വരും 1 plus log x log of mod 1 plus log x plus c okay clear ayallo ini aaramatha question nokke aaramatha question il ningal nokke derivative function derivative undo ennu ivide nokke 1 plus x square inde derivative aanu 2x thaaye oru 1 plus x square inde 1 plus x square inde derivative aanu 2x appo ivide kodukkunna substitution endanu ഇവിടെ ആറാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് 1 plus x square is equal to u അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും 1 plus 1 ന്റെ ഡെറിവേറ്റീവ് 0 x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും 2x dx equal to du അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറി ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയായി മാറി ഇന്റഗ്രൽ 2x dx അല്ലേ മേളിൽ അതിനു പകരം എന്തായി du by 1 plus x square nu vagare u appo nammude question engeneyayi mari integral 1 by u du 1 nerthilte question pole 1 by u inde integral endu varum log mod u plus c ini u onnu maatiye endu varu log mod 1 plus x square plus c ഓക്കേ ഇനി ഇതിൽ നിന്ന് ടീച്ചർ വേറൊരു കാര്യയുടെ പഠിപ്പ് ഓർപ്പിപ്പിച്ചു തരാം ഒരു ഇന്റഗ്രൽ കിട്ടിയാൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ എന്താണ് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ ആയിരിക്കും ഇത് പലയിടത്തും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും എന്താണ് ഒരു ഇന്റഗ്രൽ കിട്ടുമ്പോൾ ഡിനോമിനേറ്റർ താഴെ കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലെങ്കിൽ ലോഗ് ഓഫ് ഈ താഴെയുള്ളത് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ ആയിരിക്കും ആൻസർ അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ അപ്പോൾ ആൻസർ എന്ത് കിട്ടി ലോഗ് ഓഫ് മോഡ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി ഇത് ക്ലിയർ ആയല്ലോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്റഗ്രൽ സൈൻ എക്സ് ഇൻടു സൈൻ ഓഫ് കോസ് എക്സ് ഡിഎക്സ് ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ എന്നുള്ളത് ഇവിടെ സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട് അപ്പൊ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ എക്സ് അതുപോലെ സൈൻ എക്സിൻ്റെ കോസ് എക്സ് പക്ഷെ നമുക്ക് ഇവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം എപ്പോഴും നല്ലത് ഇവിടെ സൈൻ ഓഫ് കോസ് എക്സ് അല്ലേ അപ്പൊ ഈ കോസ് എക്സിന് ഡെറിവേറ്റീവ് ആണ് സൈൻ എക്സ് അല്ലെങ്കിൽ മൈനസ് സൈൻ എക്സ് അപ്പൊ നമുക്കിവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് കോസ് എക്സിന് യു എന്ന് കൊടുക്കാം അപ്പൊ പുട്ട് കോസ് എക്സ് ഇസ് ഈക്വൽ ടു യു അപ്പൊ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറും ഇന്റഗ്രൽ സൈൻ എക്സിന് അതായത് നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം സൈൻ ഓഫ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ ഓഫ് കോസ് എക്സിൽ നമ്മൾ യു കൊടുത്തത് കൊണ്ട് ഇന്റഗ്രൽ സൈൻ യു ഇനി ഇവിടെ നമുക്ക് സൈൻ എക്സ് ഡി എക്സ് ഡി യു ഒരു മൈനസ് സൈൻ ഉണ്ടെന്നേ ഉള്ളൂ അപ്പൊ ഈ സൈൻ എക്സ് ഡി എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം മൈനസ് ഡി യു വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ സൈൻ യു എന്താണ് ഇന്റഗ്രൽ സൈൻ യു എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് യു ആണ് സോ മൈനസ് കോസ് യു പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് മൈനസുടെ പ്ലസ് ആയി കോസ് ഓഫ് യുവിന് നമുക്ക് വാല്യൂ മാറ്റി കൊടുക്കാം കോസ് യുവിന് പകരം നമ്മൾ എന്താണ് കോസ് ഓഫ് കോസ് എക്സ് കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ഇവിടെ നോക്ക് സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് അപ്പൊ ഇവിടെ ഇന്റഗ്രലിൽ നോക്കിയേ ഇവിടെ ഏതിൻ്റെങ്കിലും ഡെറിവേറ്റീവ് ഉണ്ടെന്ന് നോക്കേ നമുക്കറിയാം സൈൻ്റെ ഡെറിവേറ്റീവ് കോസും കോസിന്റെ ഡെറിവേറ്റീവ് സൈന് അപ്പൊ നമുക്കിവിടെ ഏതിന് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം നമുക്ക് സൈന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഏതിന് കൊടുത്താലും നമുക്ക് അതിന് ഡെറിവേറ്റീവ് കിട്ടും അപ്പം പുട്ട്
sin of ax plus b ഇവിടെ cos ന് വേണമെങ്കിലും കൊടുക്കാം sin of ax plus b is equal to u ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ് സൈൻ്റെ ഡെറിവേറ്റീവ് cos ax plus b ഇനി ഇവിടെ ax x ന് ഒരു ax വന്നില്ലേ അപ്പോൾ x ന്റെ കോഎഫിഷ്യന്റ് a അല്ലേ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും into a ഇനി x ന്റെ ഡെറിവേറ്റീവ് dx equal to du നമ്മുടെ ക്വസ്റ്റ്യനിൽ cos ax plus b dx അല്ലേ സോ cos ax plus b dx equal to 1 by a du അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി ഇന്റഗ്രൽ സൈൻ എ എക്സ് പ്ലസ് ബി ക്ക് പകരം യു ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സിന് പകരം വൺ ബൈ എ ഡി യു വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ എ ഇൻറ്റു ഇന്റഗ്രൽ യു ഡി യു ഇന്റഗ്രൽ യു ഡി യു എന്താണ് യുവിൻ്റെ ഇന്റഗ്രൽ യു സ്ക്വയർ ബൈ ടു സോ വൺ ബൈ എ ഇൻറ്റു യു സ്ക്വയർ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് സി which is equal to 1 by 2a endana u square u endana sin ax plus b aanu appo adinte square endu verum 1 by 2a into sin square ax plus b plus c okay integral root of ax plus b dx idu nammal cheyanayittu cheynathu ഈ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി ഇല്ലേ അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാമോ ഇതിനെ എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു വൺ ബൈ ടു ഡി എക്സ് എന്ന് എഴുതാം ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു വൺ ബൈ ടു നമ്മൾ സാധാരണ എങ്ങനെയാ ചെയ്യുന്നത് എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ ചെയ്യുന്നത് പോലെ എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ഇവിടെയും അതുപോലെ നമ്മൾ എന്ത് ചെയ്യും എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു 1 by 2 plus 1 by 1 by 2 plus 1 പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ വെറും x അല്ല ax ആണ് കിടക്കുന്നത് അപ്പോൾ x ന്റെ കോഎഫിഷ്യന്റ് a ഇല്ലേ ആ a കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം ഓക്കേ അപ്പോൾ ഇൻടു ഇവിടെ ബൈ ഓർ ഡിവൈഡ് ബൈ a plus c which is equal to ax plus b the whole raised to 3 by 2 by 3 by 2 a പ്ലസ് സി ഇവിടെ ഫ്രാക്ഷൻ തിരിച്ചിടുമ്പോൾ നമുക്ക് ടു ബൈ ത്രീ എ ഇൻറ്റു എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു പ്ലസ് സി ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതും അതുപോലെ തന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ എങ്ങനെ എഴുതണം എക്സ് പ്ലസ് ടു ദ ഹോൾ റേസ് ടു വൺ ബൈ ടു ഡി എക്സ് എന്ന് എഴുതണം ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇനി എക്സിന് കോഫിഷ്യന്റ് ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി എക്സ് പ്ലസ് ടു ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു ബൈ ത്രീ ബൈ ടു പ്ലസ് സി ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ടു ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു പ്ലസ് സി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ഇന്റഗ്രൽ എക്സിന്റെ റൂട്ട് ഓഫ് വൺ പ്ലസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് ഇവിടെ ഒന്നിലധികം ടേം ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം ഏതെങ്കിലും ഫംഗ്ഷനോ അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ കിടക്കുന്നത് ഒന്ന് വൺ പ്ലസ് ടു എക്സ് സ്ക്വയർ ആണ് അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും വണ്ണിൻ്റെത് സീറോ ഇവിടെ ഫോർ എക്സ് നമുക്കവിടെ ഒരു എക്സ് ഉണ്ട് അപ്പോൾ ഒരു ഫോറിൻ്റെ കുറവല്ലേ ഉള്ളു നമുക്ക് ആ ഫോർ ഇട്ട് കൊടുത്ത് ഇവിടെ പരിഹരിക്കാൻ പറ്റും അപ്പം നമുക്കിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് വൺ പ്ലസ് ടു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു യു ഡിഫറൻഷ്യേറ്റ് ചെയ്യാം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ഫോർ എക്സ് ഡി എക്സ് സീക്വൽ ടു ഡി യു നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എക്സ് ഡി എക്സ് അല്ലേ ഉള്ളൂ സോ എക്സ് ഡി എക്സ് സീക്വൽ ടു വൺ ബൈ ഫോർ ഡി യു അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും ഇന്റഗ്രൽ എക്സിൻ്റെ റൂട്ട് ഓഫ് വൺ പ്ലസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് സീക്വൽ ടു ഇന്റഗ്രൽ ഇവിടെ റൂ വൺ പ്ലസ് ടു എക്സ് സ്ക്വയർ യു ആയില്ലേ അപ്പൊ നമുക്കത് എന്തായി റൂട്ട് യു ഇൻറ്റു ഇനി എക്സ് ഡി എക്സിന് വരെ എന്ത് കൊടുക്കാം നമുക്ക് വൺ ബൈ ഫോർ ഡി യു വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഇൻറ്റു ഇന്റഗ്രൽ റൂട്ട് യുവിനെ നമുക്ക് യു റേസ് ടു വൺ ബൈ ടു ഡി യു എന്ന് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഇൻറ്റു
u raised to 1 by 2 integrate cheyumbo endu varum u raised to 3 by 2 adhaayi 1 by 2 plus 1 by 3 by 2 plus c which is equal to 1 by 4 into ee 3 by 2 tirichidumbo endayi 2 by 3 into u raised to 3 by 2 plus c നമുക്ക് u ന്റെ വാല്യൂ മാറ്റി കൊടുക്കാം ഇവിടെ 2 ഉം 4 ഉം കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 ആയി സോ ദ ആൻസർ ഈസ് 1 by 6 into ഇവിടെ u എന്താ നമ്മൾ കൊടുത്തത് u എന്ന് പറഞ്ഞാൽ 1 plus 2x square അപ്പോൾ 1 plus 2x square raised to 3 by 2 plus c ഓക്കേ ക്വസ്റ്റ്യൻ നോക്കിയേ ഇന്റഗ്രൽ 4x plus 2 into root of x square plus x plus 1 dx. ഇവിടെ രണ്ട് ടേംസ് ഉണ്ട് രണ്ട് ടേം ഉള്ളപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് ആണോ എന്നാണ് ഇവിടെ നോക്കിയേ x square plus x plus 1 അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ 2x plus 1 ആണ് അപ്പോൾ അതിന്റെ കൂടെയുള്ള ടേം നോക്കിയേ 4x plus 2 ആണ് പക്ഷേ 4x plus 2 ഇന്ന് 2 കോമൺ എടുത്താൽ 2x plus 1 വരും അന്നേരം നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഒപ്പിക്കാൻ പറ്റും ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും ഈ പുട്ട് റൂട്ട് ഓഫ് സോറി ഈ റൂട്ട് വേണ്ട ആ റൂട്ടിനകത്തുള്ള ടേം പുട്ട് x സ്ക്വയർ പ്ലസ് x പ്ലസ് 1 ഈക്വൽ ടു u സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x plus 1 dx is equal to du. ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറുന്നെന്ന് നോക്കാം ഇന്റഗ്രൽ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് x പ്ലസ് 1 ഇൻടു ഈ ടേം വരാൻ വേണ്ടി നമ്മുടെ 4x plus 2 ഇന്ന് 2 കോമൺ എടുക്കാം അപ്പോൾ 2 ഇൻടു 2x plus 1 dx which is equal to ആ 2 കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാം 2 ഇൻടു ഇന്റഗ്രൽ ഈ റൂട്ട് ഓഫ് x പ്ലസ് x സ്ക്വയർ പ്ലസ് x പ്ലസ് 1 ന് വരെ നമ്മൾ u കൊടുത്താൽ ഇത് എന്തായി റൂട്ട് യു ഇൻടു 2x പ്ലസ് 1 dx ന് പകരം എന്തായി du which is equal to 2 ഇൻടു നമ്മൾ പല ക്വസ്റ്റ്യനിൽ കണ്ട് റൂട്ട് യു മീൻസ് യു റേസ്റ്റ് 1 ബൈ 2 അപ്പൊ അതിന്റെ ഇന്റഗ്രൽ എന്ത് വരും u raised to 1 by 2 ന്റെ ഇന്റഗ്രൽ u raised to 3 by 2 by 3 by 2 plus c which is equal to ഇത് തിരിച്ചിടുമ്പോൾ നമുക്ക് എന്ത് വരും 4 by 3 into ഇനി u ന്റെ വാല്യൂ കൊടുക്കാം u ന് നമ്മൾ എന്തായിരുന്നു കൊടുത്തത് x സ്ക്വയർ പ്ലസ് x പ്ലസ് 1 the whole raised to 3 by 2 plus c ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇന്റഗ്രൽ 1 ബൈ എക്സ് മൈനസ് റൂട്ട് എക്സ് ഡി എക്സ് ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതിനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 ബൈ ഈ എക്സ് എക്സിൽ നിന്ന് റൂട്ട് എക്സിൽ നിന്ന് നമുക്കൊരു റൂട്ട് എക്സ് കോമൺ എടുക്കാം റൂട്ട് എക്സ് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും നമുക്കറിയാം റൂട്ട് എക്സിൻ്റെ റൂട്ട് എക്സ് ആണ് എക്സ് അപ്പോൾ ഈ എക്സിൽ നിന്ന് റൂട്ട് എക്സ് കോമൺ എടുത്താൽ ഇവിടെ എന്ത് വരും റൂട്ട് എക്സ് വരും മൈനസ് 1 ഡി എക്സ് ഓക്കെ ഇനി നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കൊടുക്കാൻ പറ്റുമോ നോക്കാം നമുക്കറിയാം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ് ആണ് ഓക്കെ അപ്പൊ ഇവിടെ റൂട്ട് എക്സ് മൈനസ് 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇതിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ് അതായത് 1 ബൈ റൂട്ട് എക്സ് ഉണ്ട് അത് ഡി എക്സിന്റെ കൂടെ ചേർത്ത് നമുക്ക് ഡി യു ആയിട്ട് പോകും അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് റൂട്ട് എക്സ് മൈനസ് 1 നമുക്ക് യു എന്ന് കൊടുക്കാം ഓക്കെ അപ്പം പുട്ട് റൂട്ട് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു യു ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ് 1 ന്റെ 0 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ഇവിടെ നമുക്ക് 1 ബൈ റൂട്ട് എക്സ് ഡി എക്സ് ആണ് അതുകൊണ്ട് ഇതിൽ നിന്ന് 1 ബൈ റൂട്ട് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി വരും 2 ഡി യു ആയി ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം പത്താമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1 ബൈ എക്സ് മൈനസ് റൂട്ട് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഈ 1 ബൈ റൂട്ട് എക്സ് മൈനസ് 1 നമുക്ക് എന്തെടുക്കാം റൂട്ട് എക്സ് മൈനസ് 1 നമ്മൾ യു കൊടുത്തത് കൊണ്ട് 1 ബൈ യു
ഇനി 1 by root x dx 1 by root x dx ന് നമുക്ക് എന്ത് കൊടുക്കാം 2 du എന്ന് കൊടുക്കാം which is equal to 2 into integral 1 by u du 1 by u ന്റെ ഇന്റഗ്രൽ എന്താണ് 1 by x ന്റെ ഇന്റഗ്രൽ log mod x so 1 by u ന്റെ ഇന്റഗ്രൽ log mod u ഇനി u ന്റെ വാല്യൂ കൊടുക്കാം 2 into log u ന് പകരം modulus of root x minus 1 plus c okay അപ്പോൾ ഈ എക്സസൈസിലെ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു